റിലാക്സ് പ്ലീസിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഡോക്ടർ എൽസിയുമൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കും. ഇനി അല്പം മനഃശാസ്ത്രമാകാം. കലയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ് പരിശോധിക്കുന്നു ഡോക്ടർ എൽസിയുമൻ. ഓവർ ടു റിലാക്സ് പ്ലീസ്. കലയും സംസ്കാരവും ഇന്നേറെ വിവാദമായിരിക്കുന്ന ഒന്നാണ് ഈയിടെ പുറത്തിറങ്ങിയ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. അനുകൂലിച്ചും പ്രതികൂലിച്ചും അനേകർ തങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഒരു കലാരൂപത്തിന്, അത് സിനിമയാകട്ടെ, സീരിയലാകട്ടെ, പുസ്തകമാകട്ടെ, മനുഷ്യ മനസ്സുകളിൽ ചലനമുണ്ടാക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ എപ്പിസോഡിലൂടെ നാം പരിശോധിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു കലാകാരനെ ഇകഴ്ത്തി കാണിക്കുന്നതിനോ വിമർശിക്കുന്നതിനോ അല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. 2020 പുറത്തിറങ്ങിയ റഷ്യൻ പഠനത്തെ ആസ്പദമാക്കിയാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിനിമ കണ്ടു എന്നതുകൊണ്ട് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകണമെന്ന് വരികയില്ല. അത് പ്രതികൂലമായി എല്ലാവരെയും ബാധിച്ചു കൊള്ളണമെന്നുമില്ല. കാണുന്ന ആളുകളുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഏതൊരു കലാരൂപത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. അതുകൊണ്ട് അത് വ്യക്തിനിഷ്ഠമായിരിക്കും ഈ പ്രതികരണങ്ങൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ചിലരെ അത് സ്വാധീനിച്ചേക്കാം, ചിലരെ അത് ഒട്ടുമേ സ്വാധീനിച്ചേക്കില്ലായിരിക്കാം. എങ്കിലും ബഹുഭൂരിപക്ഷം പേരും ഈ രണ്ട് ധ്രുവങ്ങളുടെയും നടുവിലായിരിക്കും സ്ഥാനം. പലപ്പോഴും നന്മയേക്കാളേറെ തിന്മ അനുകരിക്കാനും നിയമങ്ങൾ ധിക്കരിക്കാനുമുള്ള ത്വര ഉണ്ടാകുന്നത് കൗമാരക്കാരിലും യൗവനക്കാരിലും ആയിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. ഒരു പ്രത്യേക സാമൂഹിക ചട്ടക്കൂട്ടിനുള്ളിൽ ഇരുന്ന് വീർപ്പുമുട്ടുന്നവരാകും ഈ കൂട്ടം. അതുകൊണ്ട് നായകന്മാരാകുന്നവർ ചെയ്യുന്ന നിയമലംഘനങ്ങൾ ഇവരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നത് വാസ്തവം തന്നെയാണ്. പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണാൻ പറ്റുന്ന എന്ന രീതിയിൽ ഇറങ്ങുന്ന പല സിനിമകളും പ്രായപൂർത്തിയായവരിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. കാരണം അഭിപ്രായങ്ങളും നിലപാടുകളും ബാഹ്യ സമ്മർദ്ദം മൂലം മാറുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. വിദ്യാഭ്യാസം ഒരളവ് വരെ യുവാക്കളിൽ പ്രതികൂല സാഹചര്യങ്ങളിലും സ്വാധീനങ്ങളിൽ ഉൾപ്പെടാതെ ഇരിക്കാൻ സഹായിക്കും എന്നത് നിസ്തർക്കമായ ഒന്ന് തന്നെയാണ്. അറിവിൻ്റെ ചക്രവാളം സിനിമയെ സിനിമയായി മാത്രം കാണുവാൻ അവരെ പഠിപ്പിക്കുക തന്നെ ചെയ്യും. വ്യക്തിത്വ വൈകല്യം ഉള്ളവരിൽ ദുസ്വാധീനം വരുത്തുന്ന സിനിമകൾ ഏറെ പ്രകടമായ മാറ്റത്തെ കൊണ്ടുവന്നേക്കാം. തങ്ങളുടെ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വത്തെ പിന്താങ്ങുന്ന അത്തരത്തിലുള്ള സിനിമകൾ ഇവരെ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ചേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സമയം. ഒരു സിനിമയുടെ സ്വാധീനം മിക്കവരിലും അത് കണ്ടു കഴിഞ്ഞ ഉടനെ ഉള്ള ദിനങ്ങളിലായിരിക്കും ഏറെ ഉള്ളത്. ക്രമേണ അതിൻ്റെ സ്വാധീനം കുറഞ്ഞു വരുന്നതായും കണ്ടുവരുന്നു. ഒരേ ആശയങ്ങൾ പല രൂപത്തിൽ നിരന്തരമായി അവതരിപ്പിച്ച് ജനങ്ങളെ സ്വാധീനിച്ച ചരിത്രം ജർമ്മനിയിലും റഷ്യയിലുമുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനത്തും ഇത്തരത്തിൽ സിനിമകൾ ഏറെ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചതായി മനസ്സിലാക്കാവുന്നതാണ്. സിനിമയിലെ വിവിധ രംഗങ്ങൾ പ്രേക്ഷകരെ പല വിധത്തിലുള്ള വികാരങ്ങളുള്ള ഒരു ചെറിയ ഇടവേളയിൽ കൊണ്ടുപോകുന്നു എന്നതാണ് സിനിമയുടെ പ്രത്യേകത. സ്നേഹവും പ്രതികാരവും അക്രമവും വേദനയും സഹാനുഭൂതിയും എല്ലാം 2 മണിക്കൂറുകൾക്കുള്ളിൽ ഒരുവനിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു. സിനിമയിലെ ക്രൈം രംഗങ്ങൾ യുവാക്കളിൽ ധാർമ്മികതയുടെ വേലിക്കെട്ടുകൾ തകർക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടേക്കാം എന്ന് കരുതുന്നതിൽ അല്പം വാസ്തവമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ നായകന്മാർ എന്നത് സൽഗുണസമ്പന്നരായിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഇത് യുവാക്കളെയും കുട്ടികളെയും സ്വാധീനിച്ചേക്കാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഡോക്ടർ എൽസിയുമൻ അവതരിപ്പിക്കുകയായിരുന്നു ഈ കാര്യം. നിങ്ങൾക്ക് വിശദാംശങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ എൽസിയുമൻ @gmail.com എന്ന ഐഡിയിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ അയയ്ക്കുക. തീർച്ചയായിട്ടും ഡോക്ടർ എൽസിയുമൻ 200-ാം എപ്പിസോഡിൻ്റെ ആഘോഷവേളയിൽ നമ്മുടെ ഈ വിർച്വൽ സ്റ്റുഡിയോയിൽ വന്നതെന്ന് പറയുകയുണ്ടായി. എല്ലാവർക്കും സന്ദേശങ്ങൾക്ക് അതാത് ദിവസം അല്ലെങ്കിൽ പോലും ഞാൻ മറുപടി അയക്കാറുണ്ടെന്ന് പറഞ്ഞ് വളരെ നല്ല കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപൂർവമായ അവസരം തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഡോക്ടർ എൽസിയുമൻ @gmail.com എന്നാണ് ഇമെയിൽ ഐ ഡി. നിങ്ങൾക്കറിയാം, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ആണ് ഡോക്ടർ എൽസിയുമൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.